ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്, രാവിലെ നമുക്ക് അരിയരച്ച് വളരെ പെട്ടെന്ന് നല്ല പൂ പോലുള്ള പാലപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് ഞാൻ രാത്രി കുതിർക്കാൻ വെള്ളത്തിലിട്ട പച്ചരിയാണ്. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് ചോറെടുത്തിട്ടുണ്ട്. വെള്ളച്ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചോറാണോ എടുക്കാം, മട്ടരിയാണെങ്കിൽ അത്, ഇത് ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് അല്പം വെള്ളം, ഒരുപാട് വെള്ളമായി പോയത്, ഇത് നല്ലതായിട്ട് അരച്ചെടുക്കണം. ചോറും ഈ പച്ചരിയും കൂടെ അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ പച്ചരിയും ചോറും നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്കത് മറ്റൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം മാവ് അരച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച്, കണക്കിന് വെള്ളം ഒഴിച്ചോളൂ. ഇനി നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനതാ ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അപ്പോൾ ഈ പാലപ്പത്തിന് അല്പം മധുരം വേണം. അപ്പോൾ അതാണ് അതിനൊരു ടേസ്റ്റ്. അതിനു വേണ്ടി ഞാൻ എന്താ അല്പം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര വേണ്ടെങ്കിൽ ഇടണ്ട. അപ്പം നമ്മുടെ ആവശ്യത്തിന് മധുരം അല്പം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത്, ഇതിലേക്ക് ഞാൻ എന്താ ഒരു ചെറിയ സ്പൂണ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇനി നമുക്കിത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്യണമെന്ന് നല്ലത്, നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് യോജിച്ച് വരണം. നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ഈ മാവും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് ഒരു മണിക്കൂർ മാറ്റി വെച്ചാൽ മാത്രം മതി. രാവിലെ മാറ്റി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ഞാൻ നല്ലതായിട്ട് കലക്കി ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് നോക്കാം. നമ്മുടെ മാവ് റെഡിയായൊന്ന് നോക്കാം. അപ്പം ഞാൻ ഒന്നര മണിക്കൂർ കഴിഞ്ഞാണ് ഈ മാവ് ഒന്ന് നോക്കുന്നത്. കണ്ടാൽ നല്ല പതഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതൊന്ന് പതുക്കെ ഇളക്കിയെടുക്കാം. അപ്പോൾ വെറും ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് മാവ് തയ്യാറാക്കി പാലപ്പം ഉണ്ടാക്കാം. ഇനി നമുക്ക് ഈ പാലപ്പം ഒന്ന് ചുട്ടെടുക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നോൺ സ്റ്റിക്കിൽ ചുടുന്നതിനേക്കാൾ ഇഷ്ടം ഇരുമ്പ് ചട്ടി ചുടുന്നതാണ്. അപ്പോൾ അതൊന്ന് ചൂടാകുമ്പോൾ എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മാവ് ഒഴിച്ച്, ഇതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മതി. ഇനി 2 സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കാം. നമുക്കിത് റെഡിയായി ഒന്ന് നോക്കാം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അടിപൊളിയായി. അപ്പം നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ പാലപ്പം എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായി. ഇവിടെ രാവിലെ തന്നെ അരി അരച്ച് അടിപൊളിയായിട്ട് അപ്പം ഉണ്ടാക്കാം. അപ്പം ഇനി നമ്മൾക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.